കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന നവമാധ്യമ സാക്ഷരതാ യജ്ഞ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേഫോൺ പോലെ വളരെ വിപുലമായ രീതിയിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലൊട്ടാകെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ നവമാധ്യമങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ലൈബ്രറി പ്രവർത്തനങ്ങൾ സജീവമാക്കുക എന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ എന്നൊരു ചർച്ച മുന്നോട്ടേക്ക് വരുന്നത്. നമ്മൾ അടിസ്ഥാനപരമായി നവമാധ്യമങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് മറ്റനേകം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള, ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നവമാധ്യമം. അതുകൊണ്ട് തന്നെ ലൈബ്രറിയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ പുസ്തക ചർച്ചകൾ, കവിതകൾ, കഥകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എളുപ്പം എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് നവമാധ്യമങ്ങൾ. അപ്പോൾ നവമാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് കേരളത്തിലും ഇന്ത്യയിലും ഏകദേശം 5 നവമാധ്യമങ്ങളാണ് കൂടുതൽ സജീവമായി നിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാട്സപ്പാണ്. 1 നിൽക്കുന്നത് വാട്സപ്പാണ്, 2 ഫേസ്ബുക്കാണ്. ഒപ്പം നിൽക്കുന്ന മറ്റ് നവമാധ്യമങ്ങൾ ഇൻസ്റ്റഗ്രാമാണ്. അതിനോടൊപ്പം നിൽക്കുന്നത് യൂട്യൂബാണ്. കൂടാതെ ടെലിഗ്രാം ഒക്കെ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഏത് നവമാധ്യമം എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൾട്ടിമീഡിയ കണ്ടൻറ്റുകളാണ്. അപ്പോൾ എന്താണ് മൾട്ടിമീഡിയ കണ്ടൻറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ എഴുത്ത്, ടെക്സ്റ്റ് രൂപത്തിലുള്ള എഴുത്ത് ഒരു മൾട്ടിമീഡിയ കണ്ടൻറ്റാണ്. ഒരു ചിത്രം ഒരു മൾട്ടിമീഡിയ കണ്ടൻറ്റാണ്. ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷനോ വീഡിയോ, ഇതൊക്കെ മൾട്ടിമീഡിയ കണ്ടൻറ്റുകളാണ്. നമുക്ക് പ്രധാനമായിട്ടും ഈ കോഴ്സിലൂടെ എങ്ങനെയാണ് മൾട്ടിമീഡിയ കണ്ടൻറ്റുകൾ നിർമ്മിക്കുക, 2 അതെങ്ങനെയാണ് പ്രചരിപ്പിക്കുക, 3 നമുക്ക് പ്രചരിപ്പിച്ചതോ അല്ലെങ്കിൽ നമ്മൾ നടത്തിയതായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വീഡിയോ രൂപത്തിലോ ഓഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ചിത്ര രൂപത്തിലോ ഉള്ള ഒരു ഫയൽ എങ്ങനെയാണ് ഭാവിയിൽ ഒരു കാലത്തേക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുക, അങ്ങനെ ഏകദേശം 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ അടിസ്ഥാനപരമായി സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കോഴ്സിലൂടെ ഏറ്റവും ലളിതമായിട്ട് ഈ 3 എങ്ങനെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെയൊക്കെ നമുക്കതിനെ പ്രയോഗത്തിലെത്തിക്കാം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈബ്രറി പ്രവർത്തകരായതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വിഭാഗം ആളുകൾക്കും ഇതിൽ വലിയ അറിവില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലൈബ്രറി പ്രവർത്തനങ്ങളെയും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തെയും വല്ലാതെ കണ്ട് ബാധിക്കുന്നുണ്ട്. ആ ബാധിക്കുന്ന ആ ഒരു തടസ്സം നീക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നടക്കുന്നത്. കോഴ്സിലൂടെ ഏകദേശം 20 വീഡിയോകൾ, ശരാശരി ഒരു 20 വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളുടെ അകത്ത് ഉണ്ടാകുന്നതായിരിക്കും. ആ വീഡിയോകൾ നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടാൻ വേണ്ടിയിട്ട് ലൈബ്രറി കൗൺസിലിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് കൃത്യസമയത്ത് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. ഓരോ വീഡിയോ കണ്ടു നോക്കുകയും ആ പ്രവർത്തനം ഒന്ന് സ്വയം ചെയ്ത് നോക്കുകയും ചെയ്യുന്ന വഴി നമ്മൾക്ക് ആ പ്രവർത്തനങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. സോഷ്യൽ മീഡിയ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, നിങ്ങൾ ഏത് വാർത്തയാണോ അല്ലെങ്കിൽ ഏത് മീഡിയ ആണോ നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്, ആ മീഡിയ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്വാധീനിക്കും എന്നാണ്. ഒരു ലൈബ്രറിക്ക് ഒരു മീഡിയ ആയിട്ട് മാറാനുള്ള, ഒരു പത്രമായിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ ഒരു ടി വി ചാനലായിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ സൗകര്യം നമ്മൾ കൃത്യമായി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയൊക്കെ നമുക്ക് മറികടക്കാനുള്ള ഒരു എളിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സജീവമായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തുടരുകയാണ്.